ബംഗ്ലാദേശ് കലാപത്തിന് മുന്നിൽ പാക് ചാരസംഘടനയായ ഐ എസ്ഐയുടെ ഇടപെടൽ ഉണ്ടെന്ന് ഇന്ത്യയിൽ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീവ് വസേദ് പറഞ്ഞു ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും ഏകോപിപ്പിച്ചതും ആസൂത്രണം ചെയ്തതും സ്ഥിതിഗതികൾ വഷളാക്കിയതും ഐ ആണെന്നും സജീവ് ആരോപിച്ചു ഇന്ത്യൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സജീബ് വസേദ് കലാപത്തിലെ പാക് സർക്കാരിന്റെ പങ്ക് വെളിപ്പെടുത്തിയത് ആരോപണവുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെന്നും സജീബ് വസേദ് പറഞ്ഞു ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് തിരികെ എത്തുമെന്നും ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ഇതിനായി ഇന്ത്യൻ സർക്കാർ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സജീബ് വസേദ് ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിനെയോ അവാമി ലീഗിനെയോ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കില്ല ഇന്ത്യയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഷെയ്ഖ് ഹസീന തീരുമാനിച്ചിട്ടില്ല നിലവിൽ ഡൽഹിയിൽ തന്നെ തുടരാനാണ് നീക്കമെന്നും സജീബ് പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ സംശയിക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ വിഭാഗവും സംശയം പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഓഗസ്റ്റ് അഞ്ചിനാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ കുടുംബത്തിന് നിർണായക ഘട്ടത്തിൽ ത്തിൽ തന്റെ അമ്മയ്ക്ക് സംരക്ഷണം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സജീബ് നന്ദി പ്രകടിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്